നമസ്കാരം സുഹൃത്തുക്കളെ, PSC മലയാളം GK യുടെ മറ്റൊരു ഓഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. PSC 2019 ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ആണ് സിംസൺ. സിംസൺ ആണ് ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി. മനുഷ്യനിലെ ക്രോമോസോം സംഖ്യ ആണ് 46. 46 ആണ് മനുഷ്യനിലെ ക്രോമോസോം സംഖ്യ. മലയാളി മെമ്മോറിയലിന് രൂപം നൽകിയത് GP പിള്ള. GP പിള്ള ആണ് മലയാളി മെമ്മോറിയലിന് രൂപം നൽകിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ആയിരുന്നു JB കൃപലാനി. JB കൃപലാനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത്. ഖരാവസ്ഥയിൽ ഉള്ള ആസിഡ് ആണ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് ആണ് ഖരാവസ്ഥയിൽ ഉള്ള ആസിഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ആണ് ബംഗാൾ. ബംഗാൾ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. ഹിഗ്ഗിറ്റ എന്ന കൃതിയുടെ കർത്താവ് NS മാധവൻ. NS മാധവൻ ആണ് ഹിഗ്ഗിറ്റ എന്ന കൃതിയുടെ കർത്താവ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ UNO നിലവിൽ വന്നത് 1945 ആണ്. 1945 ഒക്ടോബർ 24 ആണ് UNO നിലവിൽ വന്നത്. സംസാരിക്കുന്ന ATM ആദ്യമായി അവതരിപ്പിച്ചത് ഏത് ബാങ്ക് ആണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ആദ്യമായി സംസാരിക്കുന്ന ATM അവതരിപ്പിച്ചത്. അഹമ്മദാബാദിൽ ആണ് ആദ്യമായി സംസാരിക്കുന്ന ATM സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആണ് ജ്യോതി വെങ്കിടാചലം ആണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ആണ് സബർമതി സൊണോറോ എന്ന ഗോതമ്പ് ഇനം വികസിപ്പിച്ചത് MS സ്വാമിനാഥൻ ആണ്. അശോക ചക്രം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആണ് കമലേഷ് കുമാരി. ആദ്യ ഇന്ത്യൻ വനിത ആണ് കമലേഷ് കുമാരി. അശോക ചക്രം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആണ് കമലേഷ് കുമാരി. 2001 ആണ് കമലേഷ് കുമാരിക്ക് അശോക ചക്രം ലഭിച്ചത്. 2018 അശോക ചക്രം ലഭിച്ചത് ജ്യോതി പ്രകാശ് നിരാളയ്ക്ക് ആണ് 2018 അശോക ചക്രം ലഭിച്ചത്. സിംഹം എന്ന് അറിയപ്പെടുന്നത് ആരെ? സി കേശവനെ ആണ് സിംഹം എന്ന് അറിയപ്പെടുന്നത്. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ആര്? ഭാരതി ഉദയഭാനു ആണ് അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത്. ആധാർ പദ്ധതി ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്ത വർഷം 2009. 2009 ജനുവരി 28 ആണ് ആധാർ പദ്ധതി ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തത്. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രം സ്ഥാപിച്ചത് ആര്? ഫിറോസ് ഷാ മേത്ത ആണ് ബോംബെ ക്രോണിക്കിൾ എന്ന പത്രം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ HIV/AIDS സാക്ഷരതാ ജില്ല ആണ് പാലക്കാട്. പാലക്കാട് ജില്ല ആണ് ഇന്ത്യയിലെ ആദ്യ HIV/AIDS സാക്ഷരതാ ജില്ല. ഇന്ത്യയുടെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ആണ് ബഡ്നഗർ അവാർഡ്.
ഇന്ത്യയുടെ ഓസ്കാർ എന്ന് അറിയപ്പെടുന്ന അവാർഡ് ആണ് ഭട്ട്നഗർ അവാർഡ്. ഹിൻഡാൽകോ അലൂമിനിയത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ. മുംബൈയിൽ ആണ് ഹിൻഡാൽകോ അലൂമിനിയത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ആണ് ഗോദാവരി. ഗോദാവരി ആണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്? എ ഡി 825 ആണ് കൊല്ലവർഷം ആരംഭിച്ചത്. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം ആണ് ജൂൺ 21. ജൂൺ 21 ആണ് സൂര്യൻ ഉത്തരായന രേഖയുടെ നേർമുകളിൽ വരുന്നത്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലപ്പുഴ ജില്ലയിൽ ആണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കാശ്മീർ എന്ന് അറിയപ്പെടുന്നത് എവിടെ? മൂന്നാറിനെ ആണ് കേരളത്തിലെ കാശ്മീർ എന്ന് അറിയപ്പെടുന്നത്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആര്? കേശബ് ചന്ദ്രസൻ ആണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. ദേശീയ പ്രസ് ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 16. നവംബർ 16 ആണ് ദേശീയ പ്രസ് ദിനമായി ആചരിക്കുന്നത്. 2 തവണ INC പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആണ് ഉമേഷ് ചന്ദ്ര ബാനർജി അഥവാ WC ബാനർജി ആണ് 2 തവണ INC പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആണ് ഉമേഷ് ചന്ദ്ര ബാനർജി. 1st സ്വാതന്ത്ര്യസമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വില്യം ഡാൾറിമ്പിൾ ആണ് 1st സ്വാതന്ത്ര്യസമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത്. സുസ്ഥിര വികസനം 3rd പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? 12th പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ആയിരുന്നു സുസ്ഥിര വികസനം. സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആര്? വൈകുണ്ഠസ്വാമികൾ ആണ് സമപന്തി ഭോജനം നടത്തിയത്. കേരളത്തിലെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ആര്? കെ പി കേശവമേനോനെ ആണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി ആണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. UN സാക്ഷരതാ വർഷമായി ആചരിച്ചത് ഏത് വർഷം? 1990. 1990 ആണ് UN സാക്ഷരതാ വർഷമായി ആചരിച്ചത്. തത്വബോധിനി സഭയുടെ സ്ഥാപകൻ ആര്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ് തത്വബോധിനി സഭയുടെ സ്ഥാപകൻ. ട്യൂറിംഗ് അവാർഡ് നൽകുന്നത് ഏത് മേഖലയ്ക്കാണ്? കമ്പ്യൂട്ടർ സയൻസിന് നൽകുന്ന അവാർഡ് ആണ് ട്യൂറിംഗ് അവാർഡ്. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നും ആണ്? ജർമ്മനിയുടെ ആശയമാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം. ഇത് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ജർമ്മനിയിൽ നിന്നുമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി ആണ് INS ചക്ര. INS ചക്ര ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി. പിങ്ക് രോഗം ബാധിക്കുന്ന കാർഷിക വിള റബ്ബർ ആണ് പിങ്ക് രോഗം ബാധിക്കുന്ന കാർഷിക വിള.
സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? വി വി ഗിരി ആണ് സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത്. സ്വകാര്യ മേഖലയിൽ ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആയ കുത്തുങ്കൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിൽ ആണ് സ്വകാര്യ മേഖലയിൽ ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആയ കുത്തുങ്കൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടന ആയ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ 1922 രൂപം നൽകിയത് വടപ്പുറം PK ബാവ ആണ്. കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടന ആയ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ 1922 രൂപം നൽകിയത് വടപ്പുറം PK ബാവ. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ആണ് 10 വയസ്സ്. 10 വയസ്സ് ആണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബംഗാൾ. ബംഗാളിൽ ആണ് ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പല്ലിൻ്റെ ഇനാമലിന് ആവശ്യമായ മൂലകം ആണ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ ആണ് പല്ലിൻ്റെ ഇനാമലിന് ആവശ്യമായ മൂലകം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മിസൈൽ ആണ് അസ്ത്ര. അസ്ത്ര ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മിസൈൽ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ആണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. 1941 കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ആണ് 1941 കയ്യൂർ സമരം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് അധ്യക്ഷൻ ആയിരുന്നു പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് അധ്യക്ഷൻ. വിമാനം, ബോട്ടുകൾ എന്നിവയുടെ വേഗത അളക്കുന്ന ഉപകരണം ആണ് ടാക്കോമീറ്റർ.